സ്വാഗതം തേജസ് ന്യൂസിലേക്ക് ഇറാഖിലെയും സിറിയയിലെയും ആണവ പദ്ധതികൾ തകർക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഇസ്രായേൽ ജനറൽ ഇപ്പോൾ ഒരു കാര്യം തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് ഇറാന്റെ ആണവ പദ്ധതികൾ തകർക്കുന്നത് അത്ര എളുപ്പമല്ലെന്നാണ് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത് ഓപ്പറേഷൻ ഓപ്രയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ജൂണിൽ ഇറാഖിലെ ആണവ നിലയത്തിന് നേരെ നടന്ന വ്യോമാക്രമണത്തിൽ പങ്കെടുത്ത പൈലറ്റുമാരിൽ ഒരാളായ ജനറൽ ആമോസ് യാഡലിനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഏഴിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ സൈനിക രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തലവനായിരിക്കെ സിറിയയിലെ ആണവ നിലയം തകർക്കുന്നതിനുള്ള ഓപ്പറേഷൻ ഓർച്ചാർഡ് രൂപകൽപ്പന ചെയ്യുന്നതിനും ഇദ്ദേഹം നിർണായക പങ്കുവഹിച്ചിരുന്നു ഇറാന്റെ ആണവ പദ്ധതിയെ കൈകാര്യം ചെയ്യേണ്ടത് വളരെ വ്യത്യസ്തമായിട്ടായിരിക്കണമെന്ന് അമേരിക്കൻ ന്യൂസ് ഔട്ട്ലെറ്റായ സി എൻ ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കി പരിഗണിക്കേണ്ട ആദ്യഘടകം മുന്നറിവില്ലായ്മയാണ് ഇസ്രായേൽ ആക്രമണത്തിൽ സദാമും അസദും അത്ഭുതപ്പെടുകയാണുണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇറാനിൽ സ്ഥിതി അതല്ല ഇരുപത് വർഷമായി അവർ ഈ ആക്രമണത്തിനായി കാത്തിരിക്കുകയാണ് ഇറാഖിന്റെയും സിറിയയുടെയും പദ്ധതികൾ ഒരു പ്രദേശത്താണ് സ്ഥിതി ചെയ്തിരുന്നത് എന്നാൽ ഇറാൻ കൂടുതൽ ശക്തവും ചിതറിക്കിടക്കുന്നതുമായ രാജ്യത്തുടനീളമുള്ള ഡസൺ കണക്കിന് കേന്ദ്രങ്ങളിലാണ് ആണവ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഇത് ആണവ പദ്ധതി ആക്രമണത്തെ കൂടുതൽ സങ്കീർണമാക്കും കൂടാതെ എല്ലാ സൈറ്റുകളെ കുറിച്ചും ഏജൻസികൾക്ക് വേണ്ടത്ര രഹസ്യ വിവരങ്ങൾ ഇല്ലെന്നും അവയിൽ ചിലത് ഭൂഗർഭത്തിലും മറ്റു ചിലത് പർവ്വത പ്രദേശങ്ങളിലും മറിഞ്ഞിരിക്കുന്നതായും യാഡ്ലിൻ വ്യക്തമാക്കി ഇറാൻ തങ്ങൾ നടപ്പാക്കിയ കാര്യങ്ങളിൽ നിന്ന് ചില പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിലേക്ക് മടങ്ങി വരുന്നതിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഭരണകൂടം ഇറാനുമായി ചർച്ച തുടരുന്നതിനിടെയാണ് ഇസ്രായേൽ ജനറലിന്റെ അഭിമുഖം പുറത്തുവന്നിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്